ഹായ് നമസ്കാരം, വള്ളുവനാട് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്. നമ്മൾ അങ്ങനെ അങ്ങോട്ട് പെട്ടെന്നൊന്ന് സ്റ്റോപ്പായ പിന്നെ ഒരു കുറച്ച് ദിവസം അങ്ങോട്ട് അറിയാതെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അങ്ങോട്ട് നീണ്ടുപോകും. അപ്പം ഇന്ന് നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. വള്ളുവനാട് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ എന്താണെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഹായ് നമസ്കാരം, കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ. അപ്പം ഇന്ന് നമ്മളൊരു ഒരു ചെറിയൊരു റെസിപ്പിയായിട്ട് വന്നിട്ടില്ല കേട്ടോ. റെസിപ്പി ചെറുതാണെങ്കിലും വളരെ എന്താ പറയുക, ഈ ഒരു സീസണിൽ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സീസണായിട്ട് കിട്ടുമ്പോൾ ഉണ്ടാക്കുന്ന വൈറ്റമിൻ എ ചേർന്ന കറികൾ എന്ന് പറഞ്ഞു, അതേപോലെ അവിയലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അങ്ങനെയൊരു ഞാൻ നമ്മുടെ സദ്യ അവിയൽ ഇട്ടിട്ടുണ്ട്, അതുപോലെ വീട്ടവിയൽ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. ഇതും അങ്ങനെ ഒരു അവിയലാണ്. പക്ഷേ വീട്ടവിയൽ എന്നുള്ളതിനേക്കാൾ ഉപരി എൻ്റെ അമ്മയ്ക്കതിന് പറയാം നാട്ടവിയൽ എന്നാണ്. കാരണം നാട്ടവിൽ അവിയൽ എന്ന് പറയാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട്, അതായത് ഇപ്പോൾ സീസണാണല്ലോ, ഞാനന്ന് പറഞ്ഞല്ലോ ഒരു കാരണം, നമ്മുടെ പപ്പായ, ചേരത്തണ്ട്, ചേമ്പൻ തണ്ട്, സകല ഗുലാബികൾ കിട്ടുന്ന ഒരു സീസണായ സമയത്ത് എല്ലാ സാധനങ്ങളും കൂടി വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അവിയൽ. അതാണ് നാട്ടിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ. അപ്പോൾ അതിന് ഏറ്റവും ചേരുന്ന പേരൊരു നാട്ടവിയൽ എന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു അവിയലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റാട്ടോ. കാരണം സത്യം പറഞ്ഞാൽ നമ്മുടെ സദ്യവിയിലൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കാം, ഇത് പക്ഷേ ചില സീസണിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ചേമ്പും തണ്ടും ഒക്കെ നമുക്ക് ഓമക്കായൊക്കെ, നമ്മുടെ നാട്ടിലെ ഓമക്കായ എന്ന് പറയാം, പപ്പായ്ക്ക് ഓമക്കായൊക്കെ എവിടുന്ന ഇപ്പോൾ എപ്പോഴും കിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാം കിട്ടുന്ന ഒരു സമയത്ത് ഉണ്ടാക്കുന്ന ഒരു അവിയൽ, അതായത് നാട്ടവിയൽ, നാട്ടിലെല്ലാ സാധനങ്ങളും വെച്ചിട്ട് അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഞാനൊരു ദിവസം ഉണ്ടാക്കി പറഞ്ഞിരുന്നു, ഒരു ദിവസം ഞാൻ ആ റെസിപ്പി ഇടാന്ന്. നമ്മുടെ ചെമ്മീനും മുരേക്കായും കഴിക്കുന്ന സമയത്ത് ഞാൻ ഈ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അപ്പം അതിന് വേണ്ട നമ്മുടെ സാധനങ്ങൾ ഇതാ ഇതൊക്കെയാണ്. നമ്മുടെ മെയിൻ വേണ്ടത് നമ്മുടെ ഓമക്കായ, പിന്നെ ചേമ്പിൻ തണ്ട്. ഈ ചേമ്പിൻ തണ്ടിന് പകരം ചേനത്തണ്ടും ആവാട്ടോ, പക്ഷേ ഇതിന് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, വെറും മൂന്ന് സാധനങ്ങൾ കൊണ്ടാണ് ഈ അവിയൽ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഏറിയ നാല്, ഇനി അല്ല നമ്മുടെ വിളപ്പിന്ന് ഒരു പയറ് കിട്ടി വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടി ചെയ്യാം, ഇടുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷേ ഈ മൂന്ന് സാധനങ്ങൾ മാത്രമായാൽ തന്നെ അവിയലാണ്. ആ മൂന്ന് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പപ്പായ, ഓമക്കായ, ചേനത്തണ്ട്. ഞാൻ അന്നിട്ടത് കായയായിരുന്നു കേട്ടോ. അതായത് ഇതിലൊരിക്കലും നമ്മുടെ നേന്ത്രക്കായയുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത്, ഞാൻ പറഞ്ഞല്ലോ അന്ന് വെറും മൂന്ന് സാധനങ്ങളെ വേണ്ടുള്ളൂ. ഞാൻ അന്ന് ഉണ്ടാക്കിയത് ഇതാ, ഇന്ന് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇതാ, പപ്പായ, ചേനത്തണ്ട്, കായ. അതായത് ഈ കായയ്ക്ക് ഒരിക്കലും നേന്ത്രക്കായ വേണമെന്ന് യാതൊരു നിർബന്ധവും കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അല്ലെങ്കിൽ വീട്ടിലൊക്കെ കിട്ടുന്ന പടുകായകളില്ലേ, എന്തെങ്കിലും ഒരു പടുകായ, ഇത് കല്ലുകായ അല്ലെങ്കിൽ എന്താ പറയുക പൊണ്ണൻകായ, അങ്ങനെ എന്തെങ്കിലും കായയാണ് ഈ അവിയലിൻ്റെ ടേസ്റ്റ്. നേന്ത്രക്കായ അല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ മറ്റുള്ള സാധനങ്ങളൊക്കെ കുഴഞ്ഞിട്ടാവണതാണ്, അതിൻ്റെ ഒപ്പം നേന്ത്രക്കായ ഒരു ബലത്തിൽ കിടക്കുന്നേക്കാൾ നല്ലത് നമ്മുടെ നാട്ടുകായകളാണ്. അതുകൊണ്ടാണ് നാട്ടുകായ, അതല്ലെങ്കിൽ ചേന. പക്ഷെ അന്ന് ഞാൻ ഉണ്ടാക്കിയത് ഇതൊക്കെയായിരുന്നു, ചേനത്തണ്ട്, മറ്റേ എന്താ പറയുക ഓമക്കായ, ചേനത്തണ്ട്, ഈ കായ മാത്രം, പിന്നെ ഒരു കഷ്ണം മാങ്ങയും കിട്ടി എനിക്ക്. അപ്പോൾ അതിട്ടിട്ടാണ് ഞാൻ ഇന്ന് വെച്ച്. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ അന്ന് എടുത്തു പറയാൻ കാരണം വെച്ചാൽ ഇന്ന് ഞാൻ ഒരു കഷ്ണം ചേനയാണ് ഇടുന്നത്. കാരണം നമുക്ക് എന്താണോ കിട്ടി അത് വെച്ചിട്ട് ചെയ്യാം. ചേനയും കായ ഏതെങ്കിലും ഒന്ന് വേണം, അത് നേന്ത്രക്കായ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. പറയില്ലേ സാധാ പടുകായകളാണ് നല്ലത്. അപ്പോൾ ഇന്ന് അതിന് പകരം ഞാൻ ചേന ഒരു കഷ്ണം കിട്ടി ഞങ്ങൾക്ക് ഇവിടെ നിന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചേനയും കൂടി ഏഡ് ചെയ്യാം. പിന്നെ ഇത് മാങ്ങയൊന്നുമില്ല. പിന്നെ ഇതിലൊന്ന് പറയാനുള്ളത്, ഇതിൽ മോരോ തൈരോ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. നമുക്ക് പുളി ഒഴിച്ചിട്ടുണ്ടാക്കാം, വെറുതെ മാങ്ങ ഇട്ടിട്ടുണ്ടാക്കാം, ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ ഞാൻ മിക്കവാറും അവയിൽ തൈര് തന്നെ ഒഴിക്കാറുള്ളൂ. പക്ഷെ എന്ന് വെച്ചിട്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാറുണ്ട് പുളി ഒഴിച്ചിട്ടൊക്കെ, നമുക്കും ഉണ്ടാക്കാം. ഇവിടെ തൈര് ഇരിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് കഷ്ണങ്ങൾ. ഇതാ ഒന്നും കൂടിയും കാണിക്കുകയാണ്, രണ്ടു പ്രാവശ്യമായി കാണിക്കുന്നത് അല്ലേ. ഓമക്കായ, ചേനത്തണ്ട്, സോറി ചേമ്പിൻ തണ്ട്, പിന്നെ നമ്മുടെ ചേന. ഇതൊന്നും മുഴുവൻ എടുക്കില്ല കേട്ടോ, ഒക്കെ ഓരോ കഷ്ണം ഓമക്കായയുടെ പകുതി. ഇത് കുറച്ച് ദിവസമായി ഈ കായ ഉള്ളത്, അപ്പോൾ ഇത് മതിരിക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കില്ല, അപ്പോൾ ചേന മാത്രമേ എടുക്കുള്ളൂ. എന്ന് വെച്ചിട്ട് യാതൊരു നിർബന്ധമില്ല, ഇതിന് ചേനയും കായയും കൂടി ഒരുമിച്ച് വേണമെന്ന്. ഈ മൂന്ന് സാധനമോ ഈ മൂന്ന് സാധനമോ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊക്കെ കഴുകി മുറിച്ച് കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് ഇനി കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ലേഗായി പോവും. നല്ല പച്ച ഓമക്കായ കേട്ടോ, നല്ല മൂത്താലാണ് കുരു കറുത്തിരിക്കുക. ഇത് അത്രയധികം മൂക്കാത്താണ്, അതിൻ്റെ കുരുവൊക്കെ നമുക്ക് കളയാം. ഞാൻ അന്നൊരു ദിവസം ഉണ്ടാക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഈ ഓമക്കായയുടെ പാല് കണ്ടോ, നല്ലൊരു ഔഷധ ഗുണമുള്ളതാണ്, കുട്ടികൾക്കൊക്കെ വിരശല്യത്തിനും
ഒക്കെ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണൂ നമ്മുടെ വീഡിയോ. അതായത് വിറ്റാമിൻ എ അടങ്ങുന്ന കറി പറഞ്ഞിട്ട്, ഇത് ഇതാണ്. ഈ ഒന്നുമില്ല, നമ്മൾ പണ്ട് ഈ ഓമക്കായയുടെ പാലെടുത്തിട്ട് പപ്പടത്തിലാക്കിയിട്ട് ചുട്ട് കൊടുക്കും കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക്. ഇനി ക്രീം ശല്യങ്ങളില്ലെങ്കിലും ചെയ്ത് കൊടുക്കും, കാരണം അതൊക്കെ വയറ്റിൽ നല്ലതാണ് പുണ്ണു പോകാനും വിരശല്യത്തിനും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ നമ്മളിത് ഒന്നിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അതാ ഇനി അതൊക്കെ ഒന്ന് മുറിച്ച് റെഡിയാക്കട്ടെ. കണ്ടങ്ങനെ ഓമക്കായയുടെ പകുതി എടുത്തു, പകുതി എടുത്തിട്ട് ഇങ്ങനെ മൂന്ന് കഷ്ണമായിട്ടോ ഞാൻ കാണിക്കാൻ വിട്ടു. ഇതാ ഇങ്ങനെ ഇങ്ങനെയുള്ളൂ നമ്മുടെ ഓമക്കായ. ഇതെങ്ങനെ ഒരു മൂന്ന് കഷ്ണമായിട്ടാണ്, സോറി, ഇതാ ഇങ്ങനെയായിരുന്നു. ഇതിനെ ഞാൻ മൂന്ന് കഷ്ണമാക്കി, നമ്മൾ ഓരോ കഷ്ണത്തിന് ഇതാ ഇങ്ങനെ ഒന്ന് മുറിക്കുക. ഇത് വളരെ നൈസ് ആക്കരുത് കേട്ടോ, എന്നിട്ട് അതിനൊന്ന് പകുതി മുറിക്കുക. അങ്ങനെ അത് ഉടയും വേഗം, എന്തോ ഉടയുന്നതാണ്. ഇങ്ങനെ നീളത്തിൽ മുറിച്ച് മുറിച്ച് ഇതൊക്കെ കയ്യിൽ വെച്ച് മുറിക്കാവുന്നതേ ഉള്ളൂ. ഇത് നമ്മളിതാ ഇങ്ങനൊന്നുകൂടി മുറിച്ചു. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം റെഡിയായി. ഓമക്കായൊക്കെ നീളത്തിൽ മുറിച്ചു, ചേന നീളത്തിൽ മുറിച്ചു. നമ്മുടെ ഒരു കായ ഞാൻ എടുത്തു കേട്ടോ. ഒരു മറ്റേത് എന്താ അറിയോ, പഴുക്കാനുള്ളൊരു ഇതായിട്ടുണ്ട് ചെറിയൊരു. അപ്പോൾ അതെടുത്തു, പക്ഷെ ഇത് നിർബന്ധമല്ലേ, ഉള്ളപ്പോൾ ഞാൻ ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അതാ നമ്മുടെ ചേന ചേമ്പും തണ്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ച്, എനിക്ക് എപ്പോഴും വായിൽ ചേനത്തണ്ട് എന്നാൽ വരിക കേട്ടോ. അതായത് ഇങ്ങനെ മുറിച്ച് മുറിച്ച് രണ്ട ഒരെണ്ണം വലിയ ഒരെണ്ണം എടുത്തിട്ടാണ് മുറിച്ചിട്ടുള്ളത്, അതിലത്തെ ഒരെണ്ണമാണ് നമ്മളെടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഈ ചേനയും കായും വേണമെന്ന് യാതൊരു നിർബന്ധമില്ല, ഏതെങ്കിലും ഒന്ന് മതി. ഞാൻ കായ മാത്രം ഇട്ടിരുന്നത്, ഇനി ചേന ആവാമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കിട്ടിയോണ്ട് ഞാനിത് ഇട്ടു, അത്രയേ ഉള്ളൂ. കാരണം ഈ കായയുള്ളോ പടുകായയായിട്ട് നിറയെ നാട്ടിലുണ്ടാവുക, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കായ മാത്രം മതി, കിട്ടാൻ എളുപ്പം അതായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ഇടാം, ഇത്രയേ സാധനങ്ങളേ ഉള്ളൂ. ഇതെന്താ പറയുക, ഈ ഒരു ഓമക്കായ കുമ്പളങ്ങ മത്തങ്ങ കാരറ്റ് അതിൻ്റെ ഒക്കെ ഒരു ഫലം ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ ഇത് മുരിങ്ങക്കായ പയർ അങ്ങനെ എല്ലാം ഒരു എല്ലാ ഒരു അവിയലിൻ്റെ ഒരു മിക്സ് നമുക്കിതിൽ ഈ മൂന്ന് കഷ്ണം കൊണ്ട് നമുക്ക് കിട്ടും. അതായത് ചേനയും കൊണ്ടും കിട്ടും, ഈ മൂന്ന് സാധനങ്ങൾ കൊണ്ടും കിട്ടും. ഇനി ഞാൻ പറഞ്ഞല്ലോ കായ ആയാലും വിരോധമല്ല, അത് ഞാൻ എടുത്ത് പറയാണ്. ഇതെങ്ങനെയാണ്, ഒരു മാങ്ങ ഉണ്ടെങ്കിൽ അതും ഇടാം, എല്ലാം ഇടാം. അപ്പോൾ ഞാനിതെല്ലാം നമുക്ക് അടുപ്പത്ത് വെക്കട്ടെ, ഒരു പാത്രത്തിലിടട്ടെ. കുക്കറാണ് എടുത്തിട്ടുള്ളത്, ചട്ടിയിൽ വേവിക്കണമെങ്കിൽ വേവിക്കാം. കാരണം നമ്മളൊരു പാത്രത്തിൽ ഇട്ട് വേവിക്കുമ്പോൾ അത് കുറച്ച് സമയം എന്തായാലും വേണം. എന്നാൽ കുക്കറിലാണെങ്കിലോ ഒരൊറ്റ വീസിൽ മതി, സ്റ്റീം കളയണ വരെയൊന്നും നിൽക്കാനും പാടില്ല. നിങ്ങൾക്ക് ചട്ടിയിൽ വേണമെങ്കിൽ വേവിക്കാം. ഇതേപോലെ തന്നെയാണ് ചട്ടിയിൽ ഇട്ട് വേവിക്കേണ്ട, ഒരുമിച്ചിടുക. അപ്പോൾ നമുക്ക് ആദ്യം കായ ഇട്ട് കൊടുക്കാം, ഈ സമയത്ത് ചേന ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ചേനയൊക്കെ നല്ല വേവണതാണ് കേട്ടോ, ഈ സമയത്ത് കിട്ടുന്ന ചേനയ്ക്ക് വേവുണ്ടാവും. അപ്പോൾ ചേന ഇട്ടു, ഈ ഒരു കായ ഇട്ടു, പിന്നെ നമുക്ക് നമ്മുടെ ചേമ്പുണ്ടാവും ഇട്ട് കൊടുത്തു. ഇതൊക്കെ ഒതുങ്ങി പോകുന്ന കഷ്ണങ്ങളാണ്, ഇതൊക്കെ ഇട്ടപ്പോൾ നിറച്ചുണ്ടാവും, ഒരു ആവി വരുമ്പോഴേക്കും ഇതൊക്കെ ഒതുങ്ങിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ ഉപ്പിടുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം. ഇനി നമ്മുടെ ഓമക്കായ മുറിച്ചതിട്ടു, ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിടുന്നത്. കുറച്ചല്ല, അത്യാവശ്യം വേണ്ടത്, ഒരു മഞ്ഞ നിറമാണ് ഈ അവിയലിന് വേണ്ടത്. കാരണം മഞ്ഞയും പച്ചയും ഒക്കെ കൂടി കലർന്നിട്ട് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ്, ഉപ്പ് സൂക്ഷിച്ചിടണം, കാരണം പറഞ്ഞല്ലോ. ഇനി ഒരു കുറച്ച് വെള്ളം, ഇതൊക്കെ ഇന്ന് വെള്ളം വരുന്നതാണ്. അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇട്ടൊന്നിങ്ങനെ കുഴിക്കും, ഇരിക്കട്ടെ. അങ്ങനെ ഒന്ന് എടുത്ത് ഇനി അടച്ച് ഇനി നമുക്കിത് ഗ്യാസിൽ വയ്ക്കാം, എത്ര വിസിലായി എന്നൊക്കെ അപ്പോൾ പറയാം. അപ്പോൾ നമ്മുടെ അവിയൽ കഷ്ണങ്ങൾ വേകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമുള്ള തേങ്ങയൊന്ന് ചതച്ചെടുക്കാം, അല്ലെങ്കിൽ ഒതുക്കിയെടുക്കാം. ഞാനൊരു ഒരു മുറിയുടെ പകുതിയിലധികം എടുത്തിട്ടുണ്ടേ, പക്ഷേ ഒരു മുറി തേങ്ങയുടെ പകുതി അധികം, ഒരു മുക്കാൽ മുറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിടുന്ന നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ കാന്താരി മുളകാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൽ മുളകുപൊടി ഒന്നും ഇട്ടിട്ടില്ല, അല്ലെങ്കിലും മുളക് പൊടി ഇടണമെന്നില്ല. ഇതില്ലെങ്കിൽ നിങ്ങൾ പച്ചമുളക്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാടൻ പച്ചമുളക് എടുത്താൽ മതി. പക്ഷെ ഇതിനൊരു വേറെ ടേസ്റ്റാണ് കേട്ടോ, വേറെ ലെവലാണ്. അത് കാരണം ഞാൻ മുളക് പൊടി ഒന്നും ഇട്ടിട്ടില്ല. ഇനി നമ്മൾ സദ്യ അവിയിൽ ഞാൻ മുളക് പൊടി ഇട്ടിട്ടില്ലാണ്, നമ്മളിവിടെ ഉണ്ടാക്കാറ് അവിയിൽ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പച്ചമുളക് നന്നായി ചതച്ചിട്ട് പേരിനാണ് മുളക് പൊടി ഉള്ളൂ. അപ്പോൾ ഈ ഇതിൽ വേണമെങ്കിൽ ഇത്തിരി മുളക് പൊടി വേണമെങ്കിൽ ഇടാണെങ്കിൽ ഇടാതെ ഇരിക്കാം. പക്ഷേ ഇത് അപ്പോൾ പച്ചമുളക് ഇടുകയാണെങ്കിൽ ഈ അവിയിൽ കുറച്ച് മുളക് പൊടി ഇടുകയാണ് നല്ലത്.
മനസ്സിലായോ? പക്ഷേ ഇത് പച്ചമുളകല്ല, നമ്മുടെ കാന്താരിമുളകിനാണ്. എല്ലാവർക്കും അറിയാലോ കാന്താരിമുളകിൻ്റെ. അപ്പോൾ ഞാൻ കാന്താരിമുളക് ഇടുമ്പോൾ നമ്മുടെ ഇത് വന്നു കേട്ടോ, വീട്ടിൽ വന്നു. അപ്പം ഞാൻ ഓഫാക്കി. നമ്മുടെ കാന്താരിമുളക് ഇടുമ്പോൾ ആ മുളക് പൊടിയൊക്കെ അപ്രസക്തമാവും. അപ്പോൾ നമ്മുടെ മുളക് പൊടിക്ക് യാതൊരു പ്രസക്തി അവിടെ ഇല്ല, അതുകൊണ്ട് ഇടുന്നില്ല. വെരിവിനുള്ള കാന്താരിമുളക് ഇട്ടു. ഒരു നാല് വേപ്പിലി കൂടെ ഇടാണ്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. എരിവിന് ആവശ്യമുള്ളത് കേട്ടോ. ഇത് ഞാനൊരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട്, ചെറുതാണ്. അതുകൊണ്ട് ഇതന്നെ മതിയാവും. ഇതൊന്ന് ഒതുക്കിയെടുക്കട്ടെ. നടച്ചതച്ചു. എന്താ മണമെന്നറിയോ? ചീനമുളകും തേങ്ങയും ഒരിത്തിരി പുളിയും കൂടി ഇട്ട നല്ല അസൽ ചമ്മന്തി. ഉള്ളിയും എന്ത് വേണമെങ്കിലും ഇട്ടോ, ഒതുക്കാട്ടോ. നമ്മൾ 2 വിസിലടുപ്പിച്ചു കേട്ടോ. പക്ഷേ ഞാനപ്പോൾ സ്റ്റീം പോകാൻ വേണ്ടി നിന്നില്ല, പെട്ടെന്ന് തന്നെ ആക്കി. ഒറ്റ വിസിൽ മതിയിരുന്നു. അപ്പോൾ ഒറ്റ വിസിലായാലും നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റീം പോണവരെ നിൽക്കണ്ട, സ്റ്റീം കളഞ്ഞ് എടുക്കാം. ഇനി നമുക്കിതൊരു വേറെ ഇതിൽ തന്നെ ഇട്ട് ശരിയാക്കാം. പക്ഷെ നമുക്ക് വേറൊരു പാത്രത്തിലിട്ടിട്ട് ഇതാക്കാം. എന്നാലാണ് പാത്രഭാഗവും കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ. അത് നമ്മുടെ ചട്ടിയിലേക്ക് ഇതിട്ട് കൊടുക്കാം. തുള്ളി വെള്ളം ഉണ്ട്, ഇതിൻ്റെ വെള്ളം കളയണ്ട, കാരണം നല്ല വൈറ്റമിൻ ഉള്ളതാണ്. ഇത് ഒറ്റ വിസിലടിക്കണ്ടല്ലോ കേട്ടോ, ഞാൻ അറിയാതെ 2 വിസിലായി പോയതാണ്. ഇടത്തട്ടെ. ഇപ്പം ഇതിലൊട്ടും എരിവില്ലല്ലോ, അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇതിലെങ്ങനെ എരിവ് പിടിക്കുക. കാരണം ഈ സാധനങ്ങളിലൊക്കെ ചീനമുളക് ഇട്ട പെട്ടെന്ന് എരിവ് പിടിക്കുന്നതാണ്. ഒറ്റ വിസിലടിക്കണ്ടല്ലോ. അപ്പം ഞാൻ ഈ സമയത്താണ് ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളമില്ലാതെ തന്നെ വേവണ ഒരു സാധനമാണ് കുക്കറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ. ഞാൻ അഥവാ ഇനി അഥവാ ചേനയൊക്കെ ഉള്ളത് കാരണം അടി പിടിച്ചാലോ വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഈ സമയത്താണ് പുളി ഒഴിക്കണമെങ്കിൽ പുളി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളത്തിൽ ഒഴിക്കരുത്. അപ്പോൾ ഞാനിതാ ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇത് ഇളക്കി യോജിപ്പിക്കുക. കട്ട തൈരാണ് ഒഴിച്ചത്, കാരണം ഒരു വെള്ളം ഉണ്ടല്ലോ. അതുകൊണ്ട് ഇതിന്ന് വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാം. പക്ഷെ ഞാനിതിന്ന് വെള്ളം കളയണില്ല, കാരണം അത്രയും നല്ലൊരു ഇതുള്ള സാധനമല്ലേ. ഇന്ന് ആവി കയറട്ടെ. അതിനകത്ത് ഉപ്പുണ്ടോ പുളിയുണ്ടോ ഒക്കെ നോക്കാം. അസലാണ് ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. ഒന്നും ഇങ്ങോട്ട് തിളവരട്ടെ. അപ്പം നമ്മുടെ തൈരും ഇതൊക്കെ നന്നായി തിളച്ചു. നമുക്ക് നമ്മുടെ തേങ്ങയും കാന്താരിമുളകും, അതായത് ചീനമുളകും ചതച്ചതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ ചില ഒരു ഉള്ളിയൊക്കെ ഇടും കേട്ടോ വേണമെങ്കിൽ. നമ്മുടെ ഇവിടെ അങ്ങനെ ഇടില്ല, പൊതുവേ നമ്മൾ അവിയിൽ ഉള്ളി ഇടില്ല. അവിയിൽ ഉള്ളി ഇടുന്ന ആളുകൾ സദ്യവിയിൽ ഒരിക്കലും എവിടെയും ഉള്ളി ഇടില്ല. അപ്പോൾ നമ്മളങ്ങനെ ശീലിച്ചു പോയി കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ യഥാർത്ഥ സദ്യ അവിയലിന് ഉള്ളിയില്ല. അപ്പോൾ വീട്ടവിയലുകളാണ് ഇതൊക്കെ ഉണ്ടാക്കുക. ഇത് വേണമെങ്കിൽ ഇതിൽ ഉള്ളിയിട്ട് കൊടുക്കാം, കാരണം ഇതൊക്കെ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള നാട്ടവിയിലാണ്. അപ്പോൾ അവനവൻ്റെ നാടിൻ്റെ ഇതനുസരിച്ചിട്ട് നമുക്കത് ചെയ്യാം. അപ്പോൾ നന്നായി ഇളക്കി നമ്മൾ യോജിപ്പിച്ചു. കണ്ടെല്ലാം ഉപ്പും ഇരുമൊക്കെ ഉണ്ട്. ഒന്ന് ആവി കയറി ഇതിൻ്റെ പച്ചമുളകൊന്ന് പോകണം. അപ്പം നമ്മുടെ ആവിയൊക്കെ കയറി. ഇനി ഇത് ഓഫാക്കുകയാണ്. ഓഫാക്കി നമ്മളിലേക്ക് നമ്മുടെ അത്യാവശ്യം നമ്മുടെ വേപ്പില ഇട്ട് കൊടുക്കണം. തിരുമ്പിട്ട് കൊടുത്തു. എന്താ സാധാരണത്തെ പോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണി ഒരു 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നല്ല മണം, അതായത് ആ ചീനമുളകും വെളിച്ചെണ്ണി എല്ലാവർക്കും അറിയാലോ അത് വേറെ ഒരു ലെവലല്ലേ. ചീനമുളകും വെളിച്ചെണ്ണിയില്ലേ. അപ്പോൾ ചമ്മന്തി ആയാലും ഒരു കറി ആയാലും ഈ പച്ചക്കറിയും ചീനമുളകും അവിയലും തൈരും. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ അവിയൽ റെഡിയായി. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിരിക്കാം, കാരണം ഒരു പാത്രഭാഗം വരട്ടെ. ഇതാണ്ട് നമ്മുടെ അവിയൽ റെഡിയാണ്. എന്താ കറക്റ്റ്, നിങ്ങളിത് ഒരു ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. എന്താ പാത്രത്തിൽ വേവിക്കാച്ചാൽ അതാണ് എളുപ്പം. കുറച്ച് നേരം നിൽക്കുമെങ്കിൽ ഇനി കുക്കറിൽ വെച്ചാൽ ഇങ്ങനെ ഒറ്റ വിസിലടിക്കുക.
പ്രഷർ പോവാതെ കളയുക. കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഇരുന്നാൽ കണ്ടത് ആവി പറക്കുന്നുണ്ടല്ലേ, ഇതൊന്നും കൂടി ഇരുന്നാൽ പാത്രപാകമാകുമ്പോൾ കറക്റ്റ് നമ്മുടെ ടൈറ്റായിട്ടുള്ള അവിയിലാവും. കഴിക്കട്ടെ. അടുത്ത നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. നമ്മുടെ അവിയിൽ റെഡിയായി കണ്ടോ, കറക്റ്റാണ്. പക്ഷേ ഇതിൻ്റെ അതുകൊണ്ട് ആവി വരുന്നുണ്ട്. ഇത് തണുക്കുമ്പോൾ നമ്മുടെ ഇത് പാത്രപാകം കൂടി ആവുമ്പോൾ നല്ല ടൈറ്റായിട്ട് നമ്മുടെ ശരിക്കുള്ള അവിയിലിൻ്റെ കൺസിസ്റ്റൻസി ആവും കേട്ടോ. എന്നുവെച്ചിട്ട് ലൂസൊന്നല്ല, കാണിച്ചു തരാം എന്താ ഇങ്ങനെയാണ്. പക്ഷേ ഇത് കണ്ടില്ലേ ആവി വറക്കുന്നുണ്ട്. ഈ തണുക്കുമ്പോൾ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും ഇതാണ്. അപ്പം നിങ്ങൾ ഒരു ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. ഒറ്റ വിസിലടിച്ചിട്ട് പ്രഷർ പോകുന്നവരെ കാത്തിരിക്കരുത്, അപ്പം തന്നെ എടുക്കാം. അല്ലാണ്ട് ചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ടുള്ള സാധാ വേവിൽ നോർമൽ കുക്കിംഗ് ചെയ്യാച്ചാൽ അങ്ങനെ ചെയ്യാം, യാതൊരു വിരോധവുമില്ല. അപ്പോൾ കുറച്ച് സമയം നോക്കിയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം ചേനട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ വേണം. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വേവിച്ചെടുത്താൽ അത്രയും നല്ലതാണ്. അപ്പം നമുക്കത് ടേസ്റ്റ് നോക്കി നോക്കാം കേട്ടോ. നല്ല ചൂടാ. ആ ചീരമുളകിൻ്റെ വെളിച്ചെണ്ണടി വേപ്പിലടി ടേസ്റ്റ് കളരി വെള്ളം വരുന്നില്ലേ, നല്ല ടേസ്റ്റാണേ. ഇപ്പൊ നിങ്ങളിത് കുഴമ്പ് രൂപത്തിലിരുന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ കുഴഞ്ഞ രൂപത്തിലിരുന്ന് വിചാരിച്ചിട്ട്, അത് നമ്മുടെ ചേനയാണ് കുഴഞ്ഞിരിക്കുന്നത്. ഓമക്കായെ ചേനത്തണ്ടോ സോറി ചേമ്പണ്ടോ കുഴഞ്ഞിട്ടില്ല കേട്ടോ. അടിപൊളി നല്ല ടേസ്റ്റാണ് ഇപ്പൊ കിട്ടുന്ന. ഇപ്പൊ എല്ലാവരുടെ നാട്ടുപുറത്ത് എല്ലായിടത്തും കിട്ടുന്ന ഒരു സാധനമാണ്. നമ്മൾ മാർക്കറ്റിലും കാണാറുണ്ട് ഓമക്കായും ചേന ചേമ്പണ്ടൊക്കെ. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ചീനമുളക് വരെ കിട്ടും, അതായത് കാന്താരി മുളക് വരെ. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി വെക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.